നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പടയോട്ടത്തിന് സാക്ഷ്യം വഹിച്ച സൗദി പോലെയുള്ള പരിമിതമായ ഇസ്ലാമിക രാജ്യങ്ങളെ മാറ്റിവെച്ചാൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സൈന്യത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ, മുസ്ലിം രാജ്യങ്ങളും അമുസ്ലിം രാജ്യങ്ങളുമായ ഏതൊക്കെ പൗരാണിക ചരിത്രത്തിന്റെ സാക്ഷ്യമുള്ള മണ്ണുണ്ടോ, അവിടെയെല്ലാം മഹാന്മാരുടെ ജാറങ്ങളുണ്ടോ, അവിടെയെല്ലാം മൗലിയാക്കളുടെ മക്ബറയുണ്ടോ, എന്തേ സൗദിയിലില്ലാതെ പോയതോ? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പടയോട്ടത്തിലൂടെ തകർക്കപ്പെട്ടതാണ്. ആ തകർക്കൽ തന്നെയാണ് സഹോദരന്മാരെ സിറിയയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയം സിറിയയിലെത്തുമ്പോ ഐ എസ് ആയി പരിണമിക്കുമെങ്കിലോ, ആ ആശയം കേരളത്തിലെത്തുമ്പോൾ അത് നദുവത്തുൽ മുജാഹിദീനായി പരിണമിക്കുകയാണ്, ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയായി പരിണമിക്കുകയാണ്. 1920കൾക്ക് ശേഷം ഈ രാജ്യത്ത് വഹാബിസം വളർന്ന വഴികൾ ഓരോന്നും നമ്മൾ ചർച്ചക്കെടുത്താൽ ആ വഴികളിൽ മുഴുവനും ഐ എസ് ഭീകരവാദികൾ ചെയ്തു കൂട്ടിയ തമ്മാടിത്തങ്ങള് അവരുടെ പരിധിക്കും പരിമിതിക്കും വെച്ചവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വാധീനം ചെലുത്തിയത്? കുറ്റ്യാടിയിലെ പഴയ പള്ളിയിലെ പരിശുദ്ധമായ മഹത്തുക്കളുടെ ജാറം തകർത്തുകൊണ്ട് 4 നൂറ്റാണ്ട് ഇസ്ലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന എടവണ്ണയില് എങ്ങനെയാ വഹാബികൾ സ്വാധീനം ചെലുത്തിയത്? അവിടെ സുന്നത്തി ജമാഅത്തിന്റെ പള്ളി വരാനും മുസ്ലിം സാന്നിധ്യമുണ്ടാകാനും കാരണക്കാരനായ അവിടെയുള്ള നമ്പൂരി കുടുംബത്തിൽ വിഷമേറ്റ് മരണപ്പെട്ടെന്ന് കരുതി മറമാടാൻ പോകുന്ന പെൺകുട്ടിക്ക് ആത്മീയ വഴിയിലൂടെ ശ്വാസം തിരിച്ചു കൊടുത്തതിന്റെ പ്രതികാരമായി പള്ളിയുണ്ടാക്കി മുസ്ലിം സാന്നിധ്യം സൃഷ്ടിച്ചെടുത്ത ആ പള്ളിക്കകത്ത് തന്റെ വിശ്രമം കൊണ്ടിരുന്ന മഹാനായ വലിയിന്റെ ചാറം തകർത്തുകൊണ്ട് കുറ്റ്യാടിയിൽ മൗദൂദിയുടെ സ്വാധീന വലയത്തിൽ ചാറത്തിന്റെ ധ്വംസനമുണ്ട്. എടവണ്ണയിലെ വഹാബി സ്വാധീനത്തിന്റെ പിൻബലത്തിൽ ചാറ ധ്വംസനങ്ങളുണ്ട്. ഐ എസിലും സിറിയയിലും യമനിലുമൊക്കെ ഐ എസ് ഭീകരവാദികൾ നേടിയെടുത്ത സ്വാധീനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ ചാറമ്പൊളികളുണ്ട്. സുഹൃത്തുക്കളെ, എടവണ്ണയിൽ ചാറം പൊളിക്കുമ്പോ കുറ്റ്യാടിയിൽ ചാറം പൊളിക്കുമ്പോ മതത്തിന്റെ നിയമം അവർ മാനിച്ചില്ല എന്നത് പോകട്ടെ, ഈ രാജ്യത്തിന്റെ നിയമം അവർ മാനിച്ചിട്ടില്ലല്ലോ. എടവണ്ണയിലെ ചാറം 3 നൂറ്റാണ്ട് കാലം പഴക്കമുള്ള ജാറ്, ആ ജാറത്തിൽ വഹാബികൾ കൊടാലി വെക്കുമ്പോ എടവണ്ണയിലെ വിശ്വാസികളെ വിളിച്ചുകൂട്ടിയ ഒരു ജനറൽ ബോഡിയുടെ തീരുമാനം പോലും വഹാബികൾ എടുത്തിട്ടില്ല. ഈ രാജ്യത്തെ ജുഡീഷ്യറിയിൽ നിന്ന് 25 വയസ്സിന്റെ നിയമപരമായ പിൻബലം വഹാബികൾ വാങ്ങിയിട്ടില്ല. കുറ്റ്യാടിയിലെ ജാറം വഹാബികൾ തകർത്ത് മൗദൂദികൾ തകർത്തെറിയുമ്പോ അവിടുത്തെ ജന ഇഞ്ചിത പോലും അവർ പരിഗണിച്ചിട്ടില്ല. ഈ രാജ്യത്തെ ഒരു നിയമ സംവിധാനത്തിൽ നിന്ന് 25 കാശിന്റെ നിയമ പിൻബലം അവർ നേടിയിട്ടില്ല. ബലാത്കാരമായി നിയമം കയ്യിലെടുത്ത് വളഞ്ഞ വഴിയിലൂടെ ആത്മീയതയുടെ അടിവേരറുത്തുകൊണ്ടാണ് ബിദഅികൾ വഹാബികൾ ഈ രാജ്യത്ത് വളർന്നതെങ്കിലോ, അങ്ങനെയാണ് ഐ എസ് ഭീകരവാദികൾ സിറിയയിലും യമനിലും വളരുന്നത്. ഇന്ന് അതിന്റെ പ്രത്യാഘാതം നമ്മൾ അനുഭവിക്കുകയാണ്. 21-ൽ വഹാബിസം നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞ് രാജ്യത്ത് വന്നപ്പോ വിവരമുള്ള പണ്ഡിതന്മാർ പറഞ്ഞു അത് നവോത്ഥാനമല്ല, അത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ തീവ്രവാദമാണ്, ഭീകരവാദമാണ്. ഇന്ന് സമൂഹം അത് തിരിച്ചറിയുന്നു. സുഹൃത്തുക്കളെ, ഈ രാജ്യത്തിന് ഇന്ന് ഐ എസിലേക്ക് അവരുടെ ആശയപ്പെരുത്തം ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ട് ഒളിച്ചോടിപ്പോയ മുസ്ലിം സമൂഹത്തിലെ മെമ്പർമാർ മുഴുവനും വഹാബികളാ. ആ ഒളിച്ചോടിപ്പോയ മുജാഹിദ് പ്രവർത്തകരിലൂടെ ഐ എസിന്റെ സാന്നിധ്യം അവസാനിച്ചു എന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്ത തലത്തില് വീണ്ടും നമ്മുടെ രാജ്യത്ത് ഓരോ പ്രവർത്തനം നടക്കുകയാണ്. നമുക്കറിയില്ലേ സുഹൃത്തുക്കളെ, വെളിപ്പാടകലയുള്ള വഴിക്കടവ് നാടുകാണ് ചുരത്തിലെ മഹാനായ വലിയിന്റെ മഖാം. നൂറ്റാണ്ടുകളായി മുസ്ലിമീങ്ങൾ ആദരിച്ചു പോരുന്ന അമുസ്ലിമീങ്ങൾ ആദരിച്ചു പോരുന്ന പരിശുദ്ധമായ വലിയിന്റെ ജാറ, വർഷങ്ങൾക്ക് മുമ്പ് ആ ജാറം ചുരത്തിൽ കയറി തകർക്കാനും കർസേവ നടത്താനും വന്നതാരാണ്? ആരാണോ കുറ്റ്യാടിയിൽ ജാറം പൊളിച്ച മൗദൂദികള്, അതുപോലെ എടവണ്ണയിൽ ജാറം പൊളിച്ച വഹാബികള്, ആ ആശയ സ്രോതസ്സിന്റെ വൈകാരിക വക്താക്കളാണ്. വഴിക്കടവ് നാടുകാണി ചുരത്തിലെ ജാറം പൊളിക്കാൻ അന്ന് വന്നതെങ്കിൽ അന്ന് പോലീസിന്റെ പിടിയിൽ അവർ അകപ്പെടുകയും അത് വഹാബി ഭീകര
ഭീകരവാദികളാണെന്ന് തിരിച്ചറിയുകയും ചെയ്തെങ്കിൽ സുഹൃത്തുക്കളെ അന്ന് മുസ്ലിമീങ്ങളുടെയും മമുസ്ലിമീങ്ങളുടെയും ആബാലവൃദ്ധം പ്രതിഷേധം മലയടിച്ചു. ആ നിയമപാലകർ അവരെ പിടികൂടുകയും അതുപോലെ അത് അവിടെ അവസാനിക്കുകയും ചെയ്തെങ്കിലോ വീണ്ടും IS ശ്രീയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാട്ടാളത്തു കേരള മണ്ണിൽ നമ്മൾ കാണുകയാ. പാതിരാവിൽ ഒരു ദിവസം പോയി ജാറത്തിന്റെ അല്പഭാഗം പൊളിച്ച് ടെസ്റ്റ് ഡോസ് നടത്തുകയാ. വീണ്ടും ചെന്നുകൊണ്ട് ആ പരിശുദ്ധ ജാറം തകർത്തവിടെ തെങ്ങിൻ തൈ നടുകയാണ്. സുഹൃത്തുക്കളെ, അതിന്റെ സ്വഭാവ രീതി കണ്ടാലോ, പഴയകാല അനുഭവം കണ്ടാലോ, രാജ്യത്തെ വഹാബികളുടെ ആശയപരമായ അസ്തിത്വവും നിലപാടുകളും അവരുടെ പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങളും ശ്രദ്ധിച്ചാൽ വഹാബികളുടെ പിൻബലം അതിന്റെ പിറകിൽ ഉണ്ടാകുമെന്നത് നമുക്ക് ഉറപ്പിക്കാൻ വഴിയുണ്ട്. ഇനി ആരെങ്കിലും തമ്മിലടിപ്പിക്കാൻ ചെയ്തുവെങ്കിൽ അതും നിയമപാലകർ കണ്ടെത്തേണ്ടതാണ്. സുഹൃത്തുക്കളെ, ഇത് വഹാബീസത്തിന്റെ സ്വഭാവവും സംസ്കാരവുമാണ്. അടുക്കാനും ഇടപഴകാനും ഒരുമിക്കാനും ഈ മതത്തിന്റെ തോഹീദ് അടിയുറച്ചു നിന്നുകൊണ്ട് ഇതര ജനങ്ങളുമായി നമുക്ക് സ്നേഹം പങ്കിടാനും ഇടപഴകാനും അടുക്കാനുമുള്ള അവസരങ്ങളാണ് രാജ്യത്തെ മക്കുബറകൾ നൽകുന്നത്, നേർച്ചകൾ നൽകുന്നത്, അതുപോലെ നബിദിനം നൽകുന്നത്, ആത്മീയ നായകന്മാരും അവരുടെ വീട് പരിസരങ്ങളും നൽകുന്നത്. രാജ്യത്തെ 21 വന്ന വഹാബികൾ ആ ഇടപാടുകളെ മുഴുവനും മതവിരുദ്ധമായി ചിത്രീകരിച്ച കക്ഷികളാണ്. കെട്ടുന്നിടത്ത് നിയമം കയ്യിലെടുത്ത് അത്തരം മഖാം തകർക്കാൻ ശ്രമിച്ചവരാണ്. ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുകയും വികാരം പ്രകടിപ്പിക്കുകയും നിയമവിധേയമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണ്. ഖേദകരമെന്ന് പറയട്ടെ സുഹൃത്തുക്കളെ, സാന്ദർഭികമായ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാ. ഈ വഹാബി ഭീകരവാദത്തെ എതിർക്കാൻ കടപ്പെട്ട സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകള് പലപ്പോഴും തലമറന്നെണ്ണതേക്കുകയാ. ഈ അടുത്ത കാലത്താണ് പറവൂരിലെ അമുസ്ലിമീങ്ങളുടെ വീടുകളിൽ കടന്നു ചെന്നുകൊണ്ട് ആ അമുസ്ലിമീങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവങ്ങളുടെ ഫോട്ടോ ലഘുലേഖയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് മുഖവിലയില്ലാതെ അവരുടെ ദൈവങ്ങളെ നരകത്തിലേക്ക് തള്ളിയിട്ട് അവരുടെ ദൈവങ്ങളെ അവഹേളിച്ചും അപമാനിച്ചും ഇസ്ലാം വിലക്കിയ രീതിയിൽ പ്രബോധനത്തിലിറങ്ങിയ വഹാബികളെ രാജ്യത്തെ ഫാസിസ്റ്റുകൾ നിയമം കയ്യിലെടുത്ത് കൈകാര്യം ചെയ്തപ്പോ ഫാസിസ്റ്റുകളുടെ നിയമം കയ്യിലെടുക്കലിനെ അതേ തലത്തിൽ നിന്നുകൊണ്ട് എതിർക്കുന്നതിന് പകരം ആ വഹാബികളെ സംരക്ഷിക്കാൻ ഇവിടെ സാമുദായിക ഐക്യം രൂപപ്പെടുത്തിയവരുണ്ട്, അതിനുവേണ്ടി സമ്മേളനം നടത്തിയവരുണ്ട്, അതിനുവേണ്ടി ചാനൽ ചർച്ചകളിൽ വന്ന് വഹാബികളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവരുണ്ട്. എന്നാൽ മൂന്നാമത്തെ തവണയാണ് വഴിക്കടവിലെ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന അമുസ്ലിമീങ്ങൾ ആദരിക്കുന്ന ഈ രാജ്യത്തെ മതസാഹോദര്യത്തിന്റെ സംഗമ കേന്ദ്രങ്ങളായ ജാറങ്ങളിൽപ്പെട്ട ഒരു മക്ബറ വഴിക്കടവ് നാടുകാണിച്ചുരത്തിൽ ഭീകരവാദികൾ തച്ചുടച്ചിട്ട് ഈ രാജ്യത്ത് വഹാബികൾക്ക് നൊന്തുകയും വേദനിക്കുകയും ചെയ്തപ്പോ അലമുറയിട്ട ഒരു സാമുദായിക നേതാക്കളെയും ഒരു സംഘടനാ നേതാക്കളെയും ഒരു രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ ഒരു ഐക്യവേദിയെയും നമ്മൾ കാണാത്തത് സങ്കടകരമാണ്. യഥാർത്ഥത്തിൽ ഈ ഭീകരവാദികൾക്കെതിരെയാണ് സമുദായത്തിന്റെ ഐക്യ മനസ്സുണ്ടാകേണ്ടത്, അതിനെതിരെയാണ് നമ്മൾ ഒന്നിച്ച് ശബ്ദിക്കേണ്ടത്, അതിനെതിരെയാണ് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത്. ഈ സമുദായത്തിലെ അരാജകത്വവാദികളെ, ഈ സമുദായത്തിലെ അല്പജ്ഞാനികളും വിവേകദോഷികളുമായ വിധേയികളെ, മറ്റു മതങ്ങളിലെ തീവ്രവാദികളെ എതിർക്കുക എന്നത് നമ്മളെക്കാളും ആ മതത്തിന്റെ പുരോഹിതന്മാരുടെ ബാധ്യതയാണെങ്കിൽ ഈ മതത്തിൽ വരുന്ന അത്തരം അപസ്വരങ്ങളെ മതപ്രമാണങ്ങളെയും പണ്ഡിത നേതാക്കളെയും മുന്നിൽ വെച്ച് പ്രതിരോധിക്കാനാണ് ഉമറാക്കൾ പിന്തുണ നൽകേണ്ടത്. അതിനാണ് സമുദായത്തിന്റെ ഐക്യ മനസ്സ് രൂപപ്പെടേണ്ടത്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സൗഹൃദമാണ് തകർക്കപ്പെടുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ആത്മീയതയുടെ പക്ഷത്തു നിൽക്കുക, ആത്മീയ നേതാക്കളുടെ കൂടെ നിൽക്കുക. ആ ആത്മീയ നേതാക്കളെ കുറിച്ചുള്ള ചിന്തയും ചലനങ്ങളുമാണ് ഏത് കാലത്തും നമ്മുടെ സൗഹൃദം നിലനിർത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് ഈ രാജ്യത്ത് മഹാന്മാര് സ്മരിക്കപ്പെടുന്നത്, ആദരിക്കപ്പെടുന്നത്. ആദരവും ബഹുമാനവും മഹാന്മാരെ സംബന്ധിച്ചുള്ള സ്മരണകളും ഈ രാജ്യത്ത് സൗഹൃദം നിലനിർത്താൻ കാരണമാണ്, ശാന്തി നിലനിർത്താൻ കാരണമാണ്. സർവോപരി നമ്മുടെ ആത്മീയമായ പുഷ്ടി അത് നേടിയെടുക്കാൻ, നമ്മുടെ വിശുദ്ധിയും വിശ്വാസവും സംരക്ഷിക്കാൻ മഹാന്മാരുടെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് നമ്മൾ മുന്നേറുക. മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങളടക്കമുള്ള മഹാന്മാർ അവർ നടന്നുപോയ വഴിയിലൂടെ നടന്ന് ആഹ്റം നന്നാകുന്ന രീതിയിൽ നല്ല പ്രവർത്തനങ്ങളും നല്ല വിശ്വാസങ്ങളുമായി
ജീവിച്ചു അവസാനം ദീർഘകാലം ദീനിന് ഖിദ്മത്ത് എടുത്ത് നല്ല രീതിയിൽ ലോകത്തിൽ നിന്ന് വിട പറയാം. അല്ലാഹു നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട